2011-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തെ നിയമന മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ഇപ്പോഴത്തെ പൊതുവിദ്യാഭ്യാസവും തൊഴിൽ വകുപ്പും കൈകാര്യം ചെയ്യുന്ന മന്ത്രി വി ശിവൻകുട്ടി. ഒരു എം എൽ എ എന്ന നിലയിൽ നിയമന മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ എന്തുമാത്രമാണ്? അദ്ദേഹത്തിന്റെ സേവനത്തിൽ ഇവിടുത്തെ ജനങ്ങൾ സന്തുഷ്ടരാണോ? ഇതെല്ലാം നമുക്ക് അവരോട് ചോദിച്ചറിയാം. മണ്ഡലത്തിലെ ആവശ്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ ഏത് കാര്യത്തിൽ ചെന്ന് വിളിച്ചാൽ സമയം നോക്കാതെ ഇറങ്ങി വരും. ഞാൻ ആ മണ്ഡലത്തിലെ ആളാണ്. വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ച് അത് പുള്ളിയെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസമുള്ള ആളാണ്. വിദ്യാഭ്യാസം നല്ല രീതിയിൽ കലക്കി കുടിച്ച ആളുമാണ്. അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും അറിയാം വ്യക്തമായിട്ട്. വിദ്യാഭ്യാസ രംഗവും വളരെ ശോഭിക്കുകയാണ്. ഒരു കുഴപ്പവുമില്ല. വിമർശകരുണ്ടായിരിക്കാം, പക്ഷേ നല്ല രീതിയിലാണ് പോകുന്നത് വിദ്യാഭ്യാസ രംഗം എന്നാണ് എൻ്റെ അഭിപ്രായം. എല്ലാവരും ഒന്നായിട്ടാണ് കാണുന്നത്, രാഷ്ട്രീയം നോക്കാറില്ല. നല്ല പ്രവർത്തനമാണ് അദ്ദേഹം ഇവിടെ ഭരിച്ച കാലം മുതലും രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ കാലം മുതലും നല്ല പ്രവർത്തനവും നല്ല രീതിയുമാണ്. അയാൾ ഇതുവരേക്കും നാട്ടിന് വേണ്ടിയും നാട്ടിന് വേണ്ടി മാത്രമല്ല എല്ലാ സ്ഥലങ്ങളിലും വേണ്ടി നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇവിടുന്ന് ഒരാൾ നമ്മളെ പോലെയുള്ള അല്ല, രാഷ്ട്രീയം ഇല്ലാതെ ഒരാൾ ചെന്നിരുന്നാൽ തന്നെയും അദ്ദേഹം ചെയ്യുന്നത് നല്ല പ്രവൃത്തി മാത്രമേ. സഹോദരനെ പോലെയല്ല, കൂടപ്പുറപ്പായിട്ടും സഹോദരനെ പോലും അത് പോയിട്ട് ഒരു മരണം നടന്നാൽ വരെ അദ്ദേഹം അത് രാഷ്ട്രീയമല്ല നോക്കുന്നത്, എല്ലായിടവും പ്രവർത്തിക്കാറുണ്ട്. മണ്ഡലത്തിലുള്ള ഒരാളെന്ന് പറഞ്ഞുകൊണ്ട് പറയണ്ട, അല്ലാതെ തന്നെ അദ്ദേഹം അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളിലും ഓടിയെത്താറുണ്ട്. നല്ലൊരു എം എൽ എ ആണ്. വിദ്യാഭ്യാസ രംഗം മാത്രമല്ല നോക്കുന്നത്, നാട്ടിനെ മാത്രമാണ് അങ്ങേര് സ്നേഹിക്കുന്നത്. ഏതൊരു 5 വയസ്സായ കൊച്ചു ചെന്നിരുന്നാലും ശരി തന്നെയാണ്, ആ കാര്യത്തിന് അങ്ങേര് 1-ാം നമ്പർ നല്ലൊരു ആളാണ്. അദ്ദേഹം അടുത്ത തവണ മത്സരിക്കാൻ നിന്നില്ലെങ്കിലും ജനം അദ്ദേഹത്തിനെ ജയിപ്പിക്കും. തന്നെയാണ് എനിക്കും പറയാനുള്ളത്, വേറെ ഒന്നും മാറ്റി പറയാനില്ല. ചെന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹം ഒന്നും വേണ്ട മോളെ, നല്ല രീതി തന്നെയാണ് പ്രവർത്തിക്കുന്നതും പ്രവർത്തന സ്റ്റൈലും നല്ലതാണ്, മനസ്സിലായോ? അതിനുപരി മുഖ്യമന്ത്രി ചെയ്യുന്നതും, മുഖ്യമന്ത്രിക്ക് പലരും മോശമായിട്ട് അഭിപ്രായങ്ങൾ പറയാറുണ്ട്, പക്ഷേ ഞങ്ങൾ നാട്ടുകാർ ജനങ്ങളൊന്നും അത് വിശ്വസിക്കുന്നില്ല. പഠിത്തത്തിനെ പറ്റി പോരാ, അതിലെ എഡ്യൂക്കേഷൻ ഇതല്ലേ, അതിൻ്റെതായ കാര്യങ്ങളൊന്നും നടക്കണില്ല. അല്ല, എം എൽ എ എന്നുള്ള കാര്യം ഇപ്പം ഒരു കൗൺസിലർ ചെയ്യേണ്ട കാര്യമൊക്കെ പുള്ളി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അതിപ്പം പൊളിറ്റീഷ്യൻസിൻ്റെ എല്ലാം ജെന്യുവിനായ ജനറലായിട്ടുള്ള ഒരു ക്യാരക്ടർ അല്ല, ഉചിതമെന്നല്ല, ആവറേജ് ഇത്ര കുളിച്ചോടം വരും, കുഴപ്പമില്ല, നല്ലതാണ്. പക്ഷേ ഞാൻ ഈ മണ്ഡലത്തിലല്ല എങ്കിലും ശിവൻകുട്ടിയുടെ കാര്യം നോക്കിയാൽ അദ്ദേഹം നല്ല രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. അഴിമതിയോ അനീതിയോ അനാവശ്യമായിട്ടുള്ള ഒരു പ്രവൃത്തി അദ്ദേഹത്തിൻ്റെ ഇല്ല, നല്ല കാര്യമായിട്ടാണ് പോകുന്നത്. വിദ്യാഭ്യാസ രംഗമൊക്കെ അത് മന്ത്രിയെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല, മിക്ക ആളുകളും മന്ത്രിയെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമല്ല, നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ള കഴിവുണ്ട് അദ്ദേഹത്തിൻ്റെ. നല്ല പാണ്ഡിത്യമുള്ള ആളാണ്, വിദ്യാഭ്യാസ യോഗ്യതയുള്ളതാണ്, നല്ല ഒരു സക്സസ്ഫുള്ളായിട്ടാണ് അതൊക്കെ ജീവിക്കുന്നത്. മറ്റുള്ള കുഴപ്പമൊന്നുമില്ല. എനിക്ക് പറയാനുള്ളത് വിദ്യാഭ്യാസം നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ മണ്ഡല പ്രവർത്തനത്തിനും പുള്ളി 24 മണിക്കൂറും മണ്ഡലത്തിലുണ്ട്. ഏത് കാര്യത്തിന് എന്താവശ്യത്തിന് വിളിച്ചാലും വരും, കാരണം സഹകരിക്കുകയും വരും വരും. പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ വരും, പ്രധാനപ്പെട്ട ചടങ്ങിൽ വരും. ആരെങ്കിലും പിന്നെ നമ്മൾ വിളിച്ചാൽ തന്നെ ഇന്ന ഒരിടത്ത് മരണമെന്ന് പറഞ്ഞ റോഡിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ എല്ലാത്തിനും പരിഹാരമുണ്ടാക്കി, വെള്ളം ഇല്ലെങ്കിൽ വെള്ളവും റോഡിൻ്റെ പണികൾ ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ പുള്ളി അത് വേണ്ടത് ചെയ്തു തരികയും ചെയ്യും.